മറ്റ് ഇടങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. മേഘ കൂടി നമ്മളോടൊപ്പം കോഴിക്കോടും ചേരുകയാണ്. മേഘ, മലബാറിലെ പൊതുവായ സാഹചര്യം മഴയുമായി ബന്ധപ്പെട്ട് എന്താണ്? ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, മഴ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? മനു, ഇന്നത്തെ ദിവസം ഇപ്പോൾ 7 മണിയായിരിക്കുന്നു. ഇന്നലെ രാത്രിയൊക്കെ തന്നെയും നല്ല മഴയായിരുന്നു. പുലർച്ചെയും പലയിടങ്ങളിലും മലയോര മേഖലകളിൽ ഉൾപ്പെടെ നല്ല മഴയാണ് അനുഭവപ്പെട്ടത്. ഇപ്പോൾ ചെറിയൊരു ശമനം ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ മൂടിക്കെട്ടി നിൽക്കുന്ന കാലാവസ്ഥയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നൊരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലും ഒപ്പം മറ്റ് സമീപ ജില്ലകളിലും ഒക്കെ തന്നെയും ഉള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയും ജില്ലാ ഭരണകൂടം നിലവിൽ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. 34 പേരെയാണ് നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. താമരശ്ശേരി, കൊയിലാണ്ടി, കോഴിക്കോട് വില്ലേജുകളിലായാണ് 34 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചത്. പലയിടത്തും ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ പലയിടങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുമുണ്ട്. എന്നാൽ ഓരോ ദിവസങ്ങളിലനുസരിച്ച് വെള്ളം കടന്നു പോകാനുള്ള വഴികളൊക്കെ തന്നെയും ഉണ്ടാക്കുകയാണ് ഈ നിലവിൽ ചെയ്യുന്നത്. കാരണം വലിയ തരത്തിലുള്ള ഗതാഗത തടസ്സം പലയിടങ്ങളിലും അനുഭവപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ, അതായത് അതിതീവ്ര മഴ ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 34 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. പലയിടങ്ങളിലും, അതായത് 27 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ ഈ മഴയിൽ സംഭവിച്ചിട്ടുണ്ട്. മരം കടപുഴകി വീണിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയും ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും അനുഭവം മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ 34 ആളുകളെ സമീപത്തെ അംഗൻവാടികളിലേക്കൊക്കെ തന്നെയും മാറ്റി പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടമൊക്കെ തന്നെയും തീരുമാനം എടുത്തിരിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ ക്യാമ്പിൽ കഴിയുന്നു. അവർക്ക് വേണ്ട, മഴക്കാലമാണ്, രോഗം പടർന്നു പിടിക്കാനുള്ള സാഹചര്യമെല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും കൈക്കൊണ്ടിട്ടാണ് ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഇനി ആളുകളെ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സജ്ജീകരണവും നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സർക്കാർ പുറപ്പെടുവിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ, അത് കൃത്യമായി ആളുകൾ പാലിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഏതായാലും മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴ ഇന്നത്തെ ദിവസം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു.